പെരിയാരം ഔഷധി ഇത്തവണ പരിസ്ഥിതി ദിന വിതരണത്തിനായി തയ്യാറാക്കിയത് 70,000 ഔഷധ ചെടികൾ. പെരിയാരം ഔഷധി സബ് സെന്ററിലെ ഔഷധ സസ്യ നഴ്സറിയിലാണ് തൈകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ജില്ലയിലെ സ്കൂളുകളിലും കോളേജുകളിലും സന്നദ്ധ സംഘടനകൾക്കും പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിതരണത്തിനായി 70,000 ഔഷധ വൃക്ഷ തൈകളാണ് വിതരണത്തിനായി പെരിയാരം ഔഷധി സബ് സെന്ററിൽ തയ്യാറായിരിക്കുന്നത്. അശോകം, കൂവളം, നീർമരുത്, ചിറ്റമൃത്, ഞാവൽ, ആര്യവേപ്പ്, താന്നി, പുളി, എരിക്ക്, വാദംകൊല്ലി തുടങ്ങിയവയാണ് വിതരണത്തിനായി ഒരുക്കിയിരിക്കുന്നത്. നല്ല രീതിയിൽ വളർന്നു നിൽക്കുന്ന ചെടികൾ മനോഹരമായ കാഴ്ചയാണ്. കേരളത്തിൽ ഔഷധി നേരിട്ട് നടത്തുന്ന സർക്കാർ ഉടമയിലുള്ള ഏക ഔഷധ സസ്യ നഴ്സറിയാണ് പെരിയാരത്തേത്. ഔഷധിയുടെ വടക്കൻ മേഖല ഔഷധ വിതരണ കേന്ദ്രവും ഔഷധ സസ്യ വിജ്ഞാപന കേന്ദ്രവും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തവണ ഔഷധിയുടെ ബോർഡിന്റെ തീരുമാനമനുസരിച്ചായിരിക്കും സൗജന്യ തൈകൾ വിതരണം ചെയ്യുക. മുൻകൂട്ടി അപേക്ഷ ക്ഷണിച്ചാണ് തൈകളുടെ വിതരണം. പെരിയാരം ഔഷധി സബ് സെന്ററിനോട് അനുബന്ധിച്ചുള്ള ഈ ഔഷധ സസ്യ നഴ്സറിയിൽ ഏതാണ്ട് 70,000 ചെടികൾ തയ്യാറാക്കി വച്ചിട്ടുണ്ട്. അന്യം നിന്ന് പോകുന്ന ഔഷധ സസ്യങ്ങളെ കുറിച്ച് സസ്യങ്ങളെ നിലനിർത്തുന്നതിനും നമ്മുടെ പുതിയ ജനറേഷനെ അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ് ഇത്തരം നഴ്സറി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. SMBB സഹായത്തോടെ 50,000 ചെടികളും മൊത്തം 70,000 ചെടികളോളം ഇവിടെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അതിൽ ഏതാണ്ട് 15,000 തടി ചെടികൾ ഈ വർഷം ഔഷധിയുടെ തന്നെ പ്ലാന്റേഷനിലേക്ക് നടാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. പരിസ്ഥിതി ദിനത്തിൽ സൗജന്യമായി ലഭിച്ച 1,000,000 ഔഷധ സസ്യങ്ങൾ നടാനോ സംരക്ഷിക്കാനോ തയ്യാറാവാതെ നശിപ്പിച്ചത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. പൊതുജനങ്ങൾക്ക് 20 രൂപ നിരക്കിൽ തൈകൾ ലഭ്യമാകും. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.